മറ്റു വാർത്തകളിലേക്ക് നേപ്പാളിൽ വിനോദയാത്രയ്ക്ക് പോയ എട്ട് മലയാളികൾ മരിച്ചു തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സ്വദേശി പ്രവീൺ കൃഷ്ണയും ഭാര്യയും മൂന്ന് മക്കളുമാണ് മരിച്ചത് കോഴിക്കോട് കുന്നമംഗലം സ്വദേശി രഞ്ജിത്തും ഭാര്യയും കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടും പ്രവീൺ ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ദമാനിലെ എവറസ്റ്റ് പനോരമ റിസോർട്ടിലാണ് മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ തണുപ്പകറ്റാൻ ഗ്യാസ് ഹീറ്റർ ഉപയോഗിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഹീറ്ററിൽ നിന്ന് പുറത്തുവന്ന കാർബൺ മോണോക്സൈഡാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം അയ്യൻകോയിക്കൽ സ്വദേശിയായ പ്രവീൺ പ്രവീൺകുമാർ നായർ ഭാര്യ ശരണ്യ മക്കളായ ശ്രീഭദ്ര അഭിനവ് സൂര്യ എന്നിവരും കോഴിക്കോട് കുന്നമംഗലത്ത് താമസിച്ചിരുന്ന രഞ്ജിത് കുമാർ ടി ബി ഭാര്യ ഇന്ദു മക്കളായ അഭി നായർ വൈഷ്ണവ് രജിത് എന്നിവരുമാണ് മരിച്ചത് ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണവിവരം സ്ഥിരീകരിച്ചത് കാഠ്മണ്ഡുവിലെ എച്ച്എംഎസ് എസ് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി കൂടിയാണ് പതിനഞ്ചംഗ സംഘം റിസോർട്ടിൽ മുറിയെടുത്തത് ഇതിൽ ഒരു മുറിയുടെ രണ്ട് ഭാഗങ്ങളിൽ താമസിച്ചിരുന്നവർക്കാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് പ്രവീൺ ദുബൈയിൽ ജോലി ചെയ്തു അതേസമയം നേപ്പാളിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി ഹീറ്റർ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് നിഗമനം ഇന്ത്യൻ എംബസി പ്രവർത്തകർ എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും നിയമപരമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്നും മന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് എൻ എൻ ടി ടി വി വി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം യു എ ടു വേൾഡ്